പ്രവർത്തനം 7-8 പ്രസന്റേഷൻ ഫയലുകൾ കൂട്ടിച്ചേർക്കുന്ന വിധം. സെമിനാർ വിഷയത്തെക്കുറിച്ച് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുകൾ തയ്യാറാക്കിയ പ്രസന്റേഷനുകൾ കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് ഈ പ്രവർത്തനം സാധ്യമാകുക? അഥവാ നമ്മളിവിടെ ഒരു പ്രസന്റേഷൻ നിർമ്മിച്ചിട്ടുണ്ട്, ഇത്തരത്തിൽ മറ്റു കുട്ടികളും പ്രസന്റേഷനുകൾ നിർമ്മിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ പ്രസന്റേഷനിലും ഈ പ്രസന്റേഷനിലുമുള്ള ഭംഗിയുള്ള സ്ലൈഡുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു പ്രസന്റേഷൻ നിർമ്മിക്കാം? അതായത് ഈ പ്രസന്റേഷനിൽ മറ്റൊരു പ്രസന്റേഷനിലുള്ള സ്ലൈഡ് എങ്ങനെ ഉൾപ്പെടുത്താം എന്നാണ് നോക്കുന്നത്. ഇവിടെ സ്ലൈഡ് മെനുവിൽ ഇൻസേർട്ട് സ്ലൈഡ് ഫ്രം ഫയൽ എന്ന് കാണാം. ഇൻസേർട്ട് സ്ലൈഡ് ഫ്രം ഫയൽ, അതായത് മറ്റൊരു ഫയലിലുള്ള ഒരു സ്ലൈഡ് ഉൾപ്പെടുത്തുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റാൻഡ് റിസോഴ്സസ് പോലുള്ള സ്റ്റാൻഡേർഡ് 9-ൽ പ്രസന്റേഷൻ എന്ന ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് present2.odp എന്നൊരു പ്രസന്റേഷൻ ഫയൽ കാണാം. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്ലേസസ് ഹോം ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിലെ സ്റ്റാൻഡേർഡ് 9-ൽ പ്രസന്റേഷൻ എന്ന ഫോൾഡറിനകത്ത് നോക്കൂ, present2 എന്ന് പറഞ്ഞ ഒരു ഫയൽ ഇവിടെ ഉണ്ട്. ഇത്തരത്തിൽ കുറച്ച് സ്ലൈഡുകൾ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. നോക്കൂ, ഈ രണ്ടാമത്തെ സ്ലൈഡിന് നമുക്ക് ഈ നാലാമത്തെ സ്ലൈഡ് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ സ്ലൈഡുകൾ നമ്മുടെ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഞാനിവിടെ ഈ അവസാനത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തു. സ്ലൈഡ് മെനുവിലെ ഇൻസേർട്ട് സ്ലൈഡ് ഫ്രം ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം തുറന്നു വരുന്ന ജാലകത്തിൽ സ്ലൈഡിൽ ഇൻസേർട്ട് സ്ലൈഡ് ഫ്രം ഫയൽ സെലക്ട് ചെയ്യുന്നു. ഇവിടെ സ്റ്റാൻഡേർഡ് 9-ലെ പ്രസന്റേഷൻ ഫോൾഡറിലുള്ള പ്രസന്റേഷൻ 2 സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസേർട്ട് സ്ലൈഡ് എന്ന രൂപത്തിൽ വന്നു. ആ ഫയൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫയലിലുള്ള സ്ലൈഡുകൾ ഇവിടെ കാണിക്കുന്നു. ഞാനിവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ലൈഡാണ് ആവശ്യം എങ്കിൽ 2 സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പേജിന്റെ വലുപ്പം, ഫോർമാറ്റിങ്ങിന്റെ വലുപ്പ വ്യത്യാസമുണ്ട്. ഡു യു വാണ്ട് ടു സ്കെയിൽ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോപ്പിയെ പുതിയ പേജിന്റെ സ്റ്റൈലിലേക്ക് വരുന്നു. അത്തരത്തിൽ ആ ഫയൽ ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഈ സ്ലൈഡിന് ഈ പ്രസന്റേഷനിൽ ഇപ്പോൾ 6 സ്ലൈഡുകളായി. ഈ അവസാനമായി വന്നത് ആ ഒരു സ്ലൈഡാണ്. സ്ലൈഡ് പെയിനിൽ എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത്? സ്ലൈഡ് പെയിനിൽ ചെറിയ തമ്പനയിലായിട്ട് ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓരോ സ്ലൈഡുകളും സെലക്ട് ചെയ്യാം. അതുപോലെ ഏതെങ്കിലും സ്ലൈഡ് ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതിന്റെ ക്രമം വ്യത്യാസപ്പെടുത്തുകയൊക്കെ ചെയ്യാം. ഇനി എല്ലാം കൃത്യമായി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രസന്റേഷൻ ഒന്ന് കാണാം. പ്രസന്റേഷൻ കാണുന്നതിന് വേണ്ടി സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്നു. എൻ്റർ അമർത്തുന്ന സമയത്ത് ഓരോ ഭാഗങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത് കാണാം. വീഡിയോ ഉൾപ്പെട്ട സ്ലൈഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പുതിയ സ്ലൈഡുകൾ ചേർത്താണ് ടേബിൾ, അതുപോലെ ഒരു ഗ്രാഫ് മാർക്ക് ഷീറ്റിൻ്റെ, അതുപോലെ മറ്റൊരു സ്ലൈഡിൽ നിന്ന് ഉൾപ്പെടുത്തിയ ഒരു മറ്റൊരു ഫയലിൽ നിന്ന് ഉൾപ്പെടുത്തിയ സ്ലൈഡാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സ്ലൈഡുകൾ ഉൾപ്പെടുത്താം, ഭംഗിയാക്കാം. ഇവിടെ ഈ സ്ലൈഡ് സോർട്ടിംഗ് എന്ന ഒരു സംവിധാനം, വ്യൂ മെനുവിൽ നിന്ന് നമുക്ക് സ്ലൈഡ് സോർട്ടിംഗ് അഥവാ ഈ സ്ലൈഡുകളുടെ ക്രമം നമുക്കൊന്നും കൂടെ മെച്ചപ്പെടുത്താം. അതിനുവേണ്ടി വ്യൂ മെനുവിൽ സ്ലൈഡ് സോർട്ടർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ 6 സ്ലൈഡുകളും ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ ഇവയുടെ സ്ഥാനം മാറ്റം വരുത്തണമെങ്കിൽ, ഉദാഹരണം നമുക്ക് ആദ്യം ഈ ചാർട്ട് കാണിക്കണം, രണ്ടാമതായിട്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി നമുക്ക് ഇത്തരത്തിൽ വെക്കാം. ഇപ്പോൾ ഒന്നാമത്തെ സ്ലൈഡ് ഇത് തന്നെയാണ്, രണ്ടാമത്തെ സ്ലൈഡ് ചാർട്ടായി. അതുപോലെ ഈ വീഡിയോ ഏറ്റവും അവസാനത്തേക്ക് മാറ്റണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ അവസാനമായി മാറി. അപ്പോൾ ഇത്തരത്തിൽ സ്ലൈഡ് സോർട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സ്ലൈഡുകളുടെ സ്ഥാനങ്ങൾ നമുക്ക് കൃത്യമായി ക്രമീകരിക്കാം. വീണ്ടും നോർമൽ പൊസിഷനിലേക്ക് മാറുന്നതിന് വേണ്ടി വ്യൂവിൽ നോർമൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് കാണാം. ഇവിടെ ഒന്നാമത്തെ സ്ലൈഡിൽ നമ്മൾ ആഗോള താപനം എന്നതിന് മാത്രമാണ് ആനിമേഷൻ നൽകിയത്. നമുക്കിവിടെ ഈ ആനിമേഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ ഈ ചിത്രത്തിനൊരു ആനിമേഷൻ നൽകണമെങ്കിൽ ആ ചിത്രം സെലക്ട് ചെയ്യണം. ചിത്രം സെലക്ട് ചെയ്തു. ചിത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഈ ആഡ് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒരു ഡിസോൾവിൻ എന്ന ഒരു ആനിമേഷൻ അതിന് നൽകി
ഇനി നമുക്ക് ഈ F5 ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. പ്രസന്റേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ നിന്ന് ആഗോള താപനം എന്ന് വന്നു, അതിനുശേഷം ചിത്രം വന്നു. ഞാനിവിടെ എസ്കേപ്പ് അമർത്തുന്നു. നോക്കൂ, ഇവിടെ ഈ ആനിമേഷന്റെ ഓർഡറിൽ ആഗോള താപനം എന്ന് എഴുതിയതാണ് ആദ്യം വരുന്നത്. നമുക്ക് ഇമേജ് ആണ് ആദ്യം വരേണ്ടതെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മൂവ് അപ്പ് എന്ന ഈ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ഈ ഇമേജ് ആനിമേഷൻ ഫസ്റ്റ് ആവുന്നത് കാണാം. അഥവാ സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്നു. മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇമേജ് ആയിരിക്കും ആദ്യം വരിക, അതിനുശേഷമാണ് ആഗോള താപനം എന്ന് എഴുതിയ ടെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആനിമേഷന്റെ ഓർഡറുകൾ മാറ്റുവാൻ, അപ്പ് ആൻഡ് ഡൗൺ മാറ്റുവാൻ നമുക്ക് കഴിയും. അപ്പ് ആൻഡ് ഡൗൺ ആരോക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏതിനാണോ ആദ്യം ആനിമേഷൻ അല്ലെങ്കിൽ ഏതാണോ ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടത് എന്നത് നമുക്ക് ക്രമീകരിക്കാനുള്ള സൗകര്യം ഈ സോഫ്റ്റ്വെയറിലുണ്ട്. ഇനി മറ്റൊന്ന്, മാസ്റ്റർ സ്ലൈഡ്. എന്താണ് മാസ്റ്റർ സ്ലൈഡ്? ഇവിടെ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മാസ്റ്റർ സ്ലൈഡ്സ് എന്ന രൂപത്തിൽ കാണാം. ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഡിഫോൾട്ട്, ഇവിടെ നമുക്ക് ഈ പ്രോപ്പർട്ടീസിൽ നിന്ന് പ്രോപ്പർട്ടീസ് ജാലകം ക്ലിക്ക് ചെയ്യും. പ്രോപ്പർട്ടീസ് വിൻഡോ എടുക്കുന്ന സമയത്ത് കാണുന്ന ഈ മാസ്റ്റർ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റർ ജാലകം ഇവിടെ തുറന്നു വരും. ഇവിടെ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ അത് എല്ലാ സ്ലൈഡിലും ആ മാറ്റം നമുക്ക് വരുന്നത് കാണാം. ഇവിടെ നമ്പർ എന്ന് നൽകിയിട്ടുണ്ട്. നമ്മൾ ഇൻസേർട്ട് ഒരു പേജ് നമ്പർ നൽകിയാൽ നിർമ്മിക്കാം മാസ്റ്റർ സ്ലൈഡുകൾ. സ്ലൈഡ് ഡിസൈൻ തിരഞ്ഞെടുക്കുമ്പോൾ നാം ഉപയോഗിച്ച ടെംപ്ലേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇത്തരം ടെംപ്ലേറ്റുകൾ നമുക്ക് നിർമ്മിക്കാം. വ്യൂ മെനുവിൽ മാസ്റ്റർ സ്ലൈഡ് ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ജാലകത്തിലെ മാസ്റ്റർ വ്യൂ ക്ലിക്ക് ചെയ്തോ നമുക്ക് മാസ്റ്റർ സ്ലൈഡ് തിരഞ്ഞെടുക്കാൻ കഴിയും. ഇവിടെ പ്രോപ്പർട്ടീസ് ജാലകത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ മാസ്റ്റർ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന ഈ ജാലകമാണ് നമ്മുടെ മാസ്റ്റർ സ്ലൈഡ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നൽകുകയാണെങ്കിൽ അത് എല്ലാ സ്ലൈഡിലും പ്രത്യക്ഷപ്പെടും. ഇവിടെ ഞാനൊരു സർക്കിൾ സെലക്ട് ചെയ്തു, അതിന് ഞാനൊരു നിറം നൽകി. അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് X എന്ന് ടൈപ്പ് ചെയ്ത് അതിൻ്റെ വലുപ്പം ഒന്ന് കൂട്ടി ഒന്ന് ബോൾഡ് ചെയ്തു. നോക്കൂ, ഇതിനൊരു ഒരു ഇൻ്ററാക്ഷൻ നമുക്ക് നൽകാൻ കഴിയും. ഇൻ്ററാക്ഷന് ഫോർമാറ്റിൽ ഇൻ്ററാക്ഷൻ എന്നാണ് ഉള്ളത്. അതിൽ ആക്ഷൻ എക്സിറ്റ് പ്രസൻറ്റേഷൻ എന്ന് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ പ്രോപ്പർട്ടീസിൽ ജാലകത്തിൽ നമുക്ക് ക്ലോസ് മാസ്റ്റർ വ്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഈ ഇൻഡു ബട്ടൺ ഇവിടെ വന്നത് കാണാം. എല്ലാ പേജുകളിലും ഈ ഇൻഡു ബട്ടൺ വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിൽ മാസ്റ്റർ വ്യൂ ഉപയോഗിച്ച് നമ്മൾ ചേർക്കുന്നതെല്ലാം എല്ലാ സ്ലൈഡുകളിലും വരുത്താൻ കഴിയും. അതേസമയം ഇതിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തണമെങ്കിൽ, ഇപ്പോൾ ഇതൊന്ന് വ്യത്യാസപ്പെടുത്തണമെങ്കിൽ അത് ഈ മാസ്റ്റർ വ്യൂവിൽ മാത്രമാണ് നമുക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയുക. അതല്ലാതെ പ്രിവ്യൂ എടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന് മാറ്റം വരുത്താൻ സാധ്യമല്ല. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മാസ്റ്റർ വ്യൂ തന്നെ എടുക്കണം. F5 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രസന്റേഷൻ വർക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ഈ ജാലകത്തിൽ ഈ ഇൻഡു മാർക്കിന് മുകളിലേക്ക് മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് നോക്കൂ, കൈച്ചുണ്ടിയുടെ ആകൃതി ആകുന്നു. നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിൽ വരുന്ന സമയത്തും ഈ ചിഹ്നം ഇവിടെ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രസന്റേഷൻ എക്സിറ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സ്ലൈഡുകളിലേക്കും പൊതുവായി വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഈ മാസ്റ്റർ സ്ലൈഡ് എന്ന സങ്കേതം ഉപയോഗിക്കാൻ കഴിയും. അതിൽ ഡേറ്റ്, ടൈം, അതുപോലെ സ്ലൈഡിൻ്റെ നമ്പർ എന്നിവയെല്ലാം നമുക്ക് മാസ്റ്റർ സ്ലൈഡിൽ ഉൾപ്പെടുത്താൻ കഴിയും.